ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടിപ്സ് ആൻഡ് ടോക്സിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ചലഞ്ച് വീഡിയോ ആണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോ റിക്വസ്റ്റ് പോസ്റ്റ് ചെയ്തായിരുന്നു, നിങ്ങളത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് കണ്ടിട്ട് നല്ലൊരു അഭിപ്രായം പറഞ്ഞു, അപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. അതേപോലെ ഒരുപാട് പേര് അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് അങ്ങനെ ഒരു ഇതായിട്ട് പറഞ്ഞുവെങ്കിലും കുഴപ്പമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഒപ്പീനിയനാണ്, ഞാനത് അംഗീകരിക്കുന്നു. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാം, വേണ്ടാത്തവർക്ക് ചെയ്യേണ്ട, ഞാൻ ആരെയോ നിർബന്ധിച്ചിട്ട് ചെയ്യുക എന്നൊന്നും പറയുന്നില്ല. അപ്പോൾ എന്തായിരുന്നു ഇന്നത്തെ വീഡിയോ? നല്ല രീതിയിൽ പോകുന്നുണ്ട്, ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഒരു കമൻസൊക്കെ വായിച്ചിട്ട്. നിങ്ങളുടെ എല്ലാവരുടെയും കമൻസ് ഞാൻ വായിക്കുന്നുണ്ട്, അതിന് റിപ്ലൈ ചെയ്യുന്നുണ്ട്. എങ്ങാനും ഇതിലൊരു കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ ജസ്റ്റ് കാണാത്തതുകൊണ്ടായിരിക്കോട്ടോ. കാരണം നോട്ടിഫിക്കേഷൻസ് നമുക്ക് വന്നതനുസരിച്ചിട്ടല്ലേ നമ്മൾ കമൻറ്റ് റിപ്ലൈ കൊടുക്കണം. ചിലതൊന്നും എനിക്കറിയില്ല, ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഒരു വീഡിയോ കൊടുത്ത് എൻ്റെ കമൻറ്റ് സെക്ഷൻസ് നോക്കുമ്പോഴായിരിക്കും ഈ ഒരു കമൻറ്റ് കാണാം. അപ്പോൾ അതുകൊണ്ടാണ് കമൻറ്റിന് റിപ്ലൈ തരാത്തത് കേട്ടോ. അപ്പം ആരും അങ്ങനെ വിചാരിക്കരുത്, ഓ അവരുടെ കമൻറ്റിന് റിപ്ലൈ കൊടുത്തു, നമ്മുടെ ഒരാളുടെ കമൻറ്റിന് മാത്രം റിപ്ലൈ തന്നില്ല, അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത്. അങ്ങനെ രണ്ട് മൂന്ന് പേര് എനിക്ക് ഈ പറഞ്ഞു, ചേച്ചി എന്താ എനിക്ക് റിപ്ലൈ തരാത്തിയെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നോട്ടിഫിക്കേഷൻ കാണുന്നില്ല, നിങ്ങളുടെ കമൻറ്റിൻ്റെ നോട്ടിഫിക്കേഷൻ കണ്ടാലേ എനിക്ക് റിപ്ലൈ തരാൻ പറ്റുള്ളൂ, ഞാൻ കാണുന്നില്ല. പിന്നെ ഈ ഒരു ചാനൽ ഒരു വീഡിയോ എടുത്ത് നോക്കുമ്പോൾ ഇതിൻ്റെ അടിയിലുള്ള കമൻസ് ഞാൻ ജസ്റ്റ് ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കും ഓരോരുത്തരുടെ കമൻസ്. അപ്പോൾ അങ്ങനെ കാണുമ്പോഴാണ് ഈ ഒരു കമൻറ്റിന് റിപ്ലൈ തരാൻ പറ്റുന്നത്. അപ്പോൾ കമൻറ്റ് സെക്ഷനിൽ എപ്പോഴും നോക്കണം, കാരണം ഒരുപാട് കുറേ കുരുത്തം കിട്ട ചേട്ടന്മാർ അല്ലെങ്കിൽ അനിയന്മാരൊക്കെ ഉണ്ട്, അതൊക്കെ ഒരുപാട് മോശമായിട്ടുള്ള രീതിയിൽ കമൻറ്റ് ചെയ്യും. അങ്ങനെയുള്ള കമൻറ്റ് ഞാൻ റിപ്ലൈ കൊടുക്കാൻ നിൽക്കാറില്ല, അപ്പോൾ അവിടെ ഡിലീറ്റ് ചെയ്തിട്ട് ആൾക്കാരെ അങ്ങോട്ട് ബ്ലോക്ക് ചെയ്യുക ചെയ്യണം. ഇവർക്ക് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിട്ട് യാതൊരു വിധ ഗുണവും ഇല്ലാതുകൊണ്ടാണ്. അപ്പോൾ മോശമായിട്ടുള്ള കമൻസിന് മാത്രം കേട്ടോ, അല്ലാണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് എനിക്ക് എന്നെ പറ്റി എന്തൊരു മോശമായിട്ട് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നോട് പറയുന്നത് പോകണ്ടേ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാൽ പോലും ഞാൻ അങ്ങനെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ കമൻറ്റ് ആ ഒരു കമൻറ്റ് ചെയ്ത ആൾക്കാരെ തിരിച്ചെന്തെങ്കിലും പറയാനോ അല്ലെങ്കിൽ അവരെ ബ്ലോക്ക് ചെയ്യാനോ അങ്ങനെ ഞാൻ നിൽക്കാറില്ല, അതിന് കറക്റ്റായിട്ട് എന്തെങ്കിലും മറുപടി കൊടുക്കും അത്ര തന്നെ. അപ്പോൾ അങ്ങനെയാണ് ചെയ്യണത്. അപ്പോൾ കുറച്ച് വീഡിയോസിന് കമൻസിൽ തന്നെ പറഞ്ഞു, ചേച്ചി എനിക്ക് കമൻറ്റിൽ റിപ്ലൈ തരാത്ത എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു കാര്യം പറയണത്, ഞാൻ കാണാത്തതുകൊണ്ടാട്ടോ, അല്ലാണ്ട് നിങ്ങളുടെ കമൻറ്റ് മനഃപൂർവ്വം റിപ്ലൈ തരാത്തതുകൊണ്ടല്ല. അപ്പോൾ അതാണൊരു കാര്യം. അപ്പോൾ നമ്മുടെ വീഡിയോ ഒരുപാട് അങ്ങോട്ട് ലെങ്ത്താക്കി പോകണ്ട. അപ്പോൾ ഇന്ന് നമ്മുടെ വീക്കെൻഡ് ചലഞ്ചിലെ 7-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതിന് മുമ്പുള്ള എല്ലാ വീഡിയോസും നിങ്ങൾ കണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ള ഞാൻ ട്രൈ ചെയ്തിട്ടുള്ള ടിപ്പുകളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നേക്കണത്. അപ്പോൾ ആ ടിപ്പുകൾ നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക, വളരെ യൂസ്ഫുൾ ആയിരിക്കും, സിമ്പിളാണ്, നമ്മുടെ വീടുകളിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പുകളാണ് എല്ലാം തന്നെ. അപ്പോൾ ഇന്നത്തെ ടിപ്പും നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ന് ലേഹ്യം ഉണ്ടാക്കണ ഒരു ടിപ്പാണ്, നമുക്ക് വീട്ടിൽ ഈസി ആയിട്ടൊരു ലേഹ്യം ഉണ്ടാക്കുക വെയിറ്റ് കൂട്ടാണ്ട്. അപ്പോൾ ആ ഒരു ടിപ്പാണ് ഇന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഞാനിത് കഴിച്ചിട്ടുള്ളതാണ്, പക്ഷേ എനിക്ക് ഇത് കഴിച്ചിട്ട് വെയിറ്റ് വെച്ചില്ല സത്യം പറഞ്ഞാൽ, പക്ഷെ വേറെ ഒരുപാട് ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ടായി. അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല, ചിലവർക്ക് ലേഹ്യം കഴിച്ചാൽ വണ്ണം വെക്കും, ചിലവർക്ക് ലേഹ്യം കഴിച്ചാൽ വണ്ണം വെക്കില്ല. എനിക്കെന്തോ വണ്ണം വെച്ചില്ല, പക്ഷെ ഞാൻ ഈ ഒരു കാര്യം നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു ജസ്റ്റ്. പക്ഷേ വണ്ണം വെച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷേ വേറെ ഒരുപാട് തരത്തിൽ എനിക്ക് ഗുണമുണ്ടായി, അത് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ലേഹ്യം ഉണ്ടാക്കാനായിട്ട് ഈസിയാണ്, നമുക്ക് പുറത്തുനിന്നൊന്നും വാങ്ങിക്കേണ്ട, കീല് പോലെയുള്ള കല്ല് പോലിരിക്കുന്ന ലേഹ്യങ്ങൾ വലിച്ചു വരി കുത്തിത്തിരികെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും ഒരുപാട്, ഞാൻ കഴിച്ചിട്ടുള്ളതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ മരുത്തുക പഞ്ചജീരക കൂടുമൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിങ്ങനെ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ 14 രൂപയായിട്ടാണ് അന്നത്തെ ഒരു സമയത്ത്, ഞാൻ പറഞ്ഞില്ലേ കല്യാണത്തിന് മുമ്പാണ് ഞാൻ ഇതേ ലേഹ്യമൊക്കെ കഴിച്ചത്. അപ്പോൾ ആ സമയത്ത് അത്ര റേറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കരം എന്താ പറയുക, ചിലപ്പോൾ കുറച്ച് ദിവസം മാസങ്ങളോളൊക്കെ ഇരിക്കണതുകൊണ്ടായിരിക്കും ഒട്ടും സോഫ്റ്റ് ഇല്ല, കീല് പോലെ ഇരിക്കും, അത് വായിലോട്ടിട്ടാൽ അങ്ങാടും ഇല്ല ഇങ്ങാടും ഇല്ലാത്ത രീതിയിലായിരിക്കും ഇരിക്കണം. എന്നിട്ടും വെയിറ്റ് വെക്കണം എന്നുള്ള ഒറ്റൊരു ആഗ്രഹം കാരണം അത് അപ്പാട് മിണുങ്ങുമായിരുന്നു. അത് മിണിങ്ങി കഴിയുമ്പോൾ നെഞ്ചിൻ്റെ അവിടെ കെട്ടിക്കിടക്കണം പോലൊക്കെ തോന്നും. അപ്പോൾ തന്നെ വെള്ളം കുടിക്കും, അത് ചെയ്യും, ഇങ്ങനെ ചെയ്യലൊക്കെ എന്ന് പരിപാടി. അപ്പോൾ ഇനി നമ്മൾ പൈസ കൊടുത്ത് ഈ ലേഹ്യം ആ ലേഹ്യം ഒന്നും വാങ്ങിക്കേണ്ട, ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലേഹ്യത്തിൻ്റെ ഒരു റെസിപ്പി ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം, ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ നമുക്ക് ഉണ്ടാക്കിയാൽ മതിയല്ല. അപ്പോൾ ഒരുവിധം കുട്ടികൾക്കൊക്കെ നമുക്ക് കൊടുക്കാം, അതായത് ഒരുവിധം കഴിക്കാനൊക്കെ ഒരു പ്രായവും ഇത്, ഒരു 5-6 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്ക് തൊട്ട് നമുക്ക് കൊടുക്കാം. അപ്പോൾ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ എടുത്തു പറയേണ്ടത് പെൺകുട്ടികൾക്കായിരിക്കും ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഇതിനായിട്ട് എന്തൊക്കെ വേണം എന്നുള്ളത് ആദ്യം തന്നെ ഞാൻ പറയാവേ. അപ്പോൾ ഇതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് എള്ളാണ്, നല്ല കറുത്ത എള്ള ഉണ്ടെങ്കിൽ അത് തന്നെ വാങ്ങിക്കുക. അത് വാങ്ങിച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഇത് നോക്കുക, കല്ലും സംഭവമൊക്കെ ഉണ്ടാവും, തരി തരി പോലെ മണ്ണിൻ്റെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് നോക്കിയെടുക്കുക. നമ്മൾ മുറം കൊണ്ട് ഇങ്ങനെ ഇതാക്കില്ല, ഇങ്ങനെ എന്തായാലും പറയണം.
അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കല്ലും മുള്ളും സംഭവങ്ങളൊക്കെ ഇതിലുണ്ടെങ്കിൽ അതിനെ പുറത്തോട്ട് വരും. അരി ഇങ്ങനെ ഇട്ട് കാണിക്കൂലേ, ഞാൻ അങ്ങനെ ചെയ്യാറ് മുറ ഉപയോഗിച്ചാൽ. എന്താ പറയണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ആ ഒരു സംഭവമുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കൈകൊണ്ട് തന്നെ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും. കാരണം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന എല്ലാത്തിലും ഇപ്പോൾ കള്ളും മുള്ളും അങ്ങനെ കുറേ വേസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് അപ്പാട് ഉപയോഗിക്കരുത്. അത് അപ്പാട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തന്നെ ദോഷം. നമ്മൾ ഈ കല്ലും മുള്ളൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് കിഡ്നി സ്റ്റോണും അതും ഇതൊക്കെ ആയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ വേറെ വരും. അപ്പോൾ ഇത് അറിയണമുണ്ട് പറഞ്ഞതാണ്. അപ്പോൾ വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് കറുത്ത എള്ളാണ് ആദ്യം വേണ്ടത്, അതാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എള്ളിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് കൂട്ടാൻ നല്ലതാണ്. നമ്മുടെ ഹെയറിനും സ്കിന്നിനും ഹെൽത്തിനും ഒരേപോലെ ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്ക് തടി കൂട്ടാനായിട്ടാണ് മെയിനായിട്ട് നമ്മുടെ ഇത് യൂസ് ചെയ്യണത്. അപ്പോൾ നിങ്ങൾ എള്ളുണ്ടയൊക്കെ കഴിക്കാറില്ലേ? എള്ളുണ്ട കറുത്ത എള്ളാണ് ഏറ്റവും ഗുണമുള്ളത്. നമുക്ക് വെള്ളക്കളുള്ള എള്ളും കിട്ടും, പക്ഷേ കറുത്ത എള്ളിനാണ് ഏറ്റവും കൂടുതൽ ഗുണങ്ങളുള്ളത്. അപ്പോൾ നമ്മൾ കറുത്ത എള്ള തന്നെ എടുക്കുക. അപ്പോൾ ഈ എള്ള് നമുക്ക് ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ്, നമ്മുടെ വെയിറ്റ് കൂട്ടാനുള്ള ഫസ്റ്റ് ഇൻഗ്രീഡിയൻ്റാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 200 ഗ്രാമോ 300 ഗ്രാമോ 400 ഗ്രാമോ ഒക്കെ എടുക്കുക, അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച്. അപ്പോൾ ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാൽ മതി, വലിയ 200 ഗ്രാം വല്ലതും എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഒരുപാട് നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ കഴിക്കില്ല. അപ്പോൾ ഉണ്ടാക്കി കൊണ്ടുക്കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് കൂടുതൽ പിന്നീട് ഉണ്ടാക്കിയാലും മതി. അപ്പോൾ എള്ളാണ് ആദ്യത്തെ ഒരു സംഭവം. അപ്പോൾ 200 ഗ്രാം വല്ലത് ആദ്യം വാങ്ങിച്ചാൽ മതി. പിന്നെ നമുക്ക് വേണ്ടത് ചുക്കാണ്. അപ്പോൾ ചുക്ക് നമുക്ക് ഫ്രഷായിട്ട് ഇതായിട്ട് കിട്ടും, അല്ലെങ്കിൽ പൊടിയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചുക്ക് വാങ്ങിക്കാം. അപ്പോൾ ഞാൻ യൂസ് ചെയ്ത് ചുക്ക് പൊടിയാണ് കേട്ടോ. കാരണം ചുക്ക് വാങ്ങിച്ചിട്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് ഇതേപോലെ മിക്സിയിൽ കഴുകി വെയിലത്തൊക്കെ വെച്ച് ഉണക്കി അത് കഴിഞ്ഞിട്ട് മിക്സിയിട്ട് പൊടിച്ചിട്ട് എടുത്തെങ്കിലും അതിലിങ്ങനെ ചകിരി പോലെ ഒരു സംഭവം ഇങ്ങനെ വന്നിച്ച്. ഇനി പൊടിയാത്ത കൊണ്ടാണെന്നല്ല, പക്ഷേ മാക്സിമം ഞാൻ കുറേ നേരിട്ട് മിക്സിയിട്ട് പൊടിച്ചു. പക്ഷേ എങ്കിലും ഈ ചുക്കിൻ്റെ ഒരു പുറത്തുള്ള തോടായിട്ടാണ് വന്നത്, പക്ഷേ ചകിരി പോലെ ഇങ്ങനെ വന്നു. പക്ഷേ അത് നമുക്ക് പിന്നെ അരിച്ചൊക്കെ എടുക്കേണ്ടി വന്നു, അപ്പോൾ ഇരട്ടി പണിയായിപ്പോയി. അതുകൊണ്ട് ഞാൻ പിന്നെ രണ്ടാമത് യൂസ് ചെയ്തപ്പോൾ പൊടിയാണ് യൂസ് ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒരു ഇതനുസരിച്ച് ചെയ്യുക, പൊടി യൂസ് ചെയ്താലും മതി. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതേപോലെ ചുക്ക് വാങ്ങിച്ചിട്ട് നന്നായിട്ട് കഴുകി വെയിലത്തിച്ച് രണ്ട് ദിവസം നന്നായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കാം. എന്നിട്ട് പൊടിച്ചിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചകിരി പോലത്തെ ഒരു സംഭവം ഉണ്ട് നാരി പോലത്തത്. അപ്പോൾ നമ്മളത് പിന്നീട് കഴിക്കുമ്പോൾ നമ്മുടെ തൊണ്ടയിലേക്കുള്ള നമുക്ക് ഇഷ്ടപ്പെടില്ല കഴിക്കാനായിട്ട്. പ്രത്യേകിച്ച് കുട്ടികളാണെങ്കിൽ ഒട്ടും കഴിക്കില്ല. അപ്പോൾ ആ ഒരു സംഭവം അരിച്ചിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ചുക്കുപൊടി ആയാലും യൂസ് ചെയ്യുക. അപ്പോൾ ചുക്കുപൊടി അധികമൊന്നും വേണ്ട, ഒരു 50 ഗ്രാം മതി കേട്ടാ, അധികമൊന്നും വേണ്ട. അപ്പോൾ നമ്മൾ 50 ഗ്രാം ചുക്കുപൊടി എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ എടുക്കുന്നത് 200 ഗ്രാമോളം എള്ളാണ്. അപ്പോൾ ചുക്കുപൊടിയുടെ കാര്യം തൊട്ട് നമുക്കറിയാം, ഇഞ്ചി ഉണങ്ങിയതാണ് ഈ ചുക്കെന്ന് പറയുന്നത്. നമ്മുടെ ദഹന സംബന്ധമായ പ്രശ്നങ്ങൾക്ക് വളരെയധികം നല്ലതാണ്. നമ്മുടെ ഫുഡ് നന്നായിട്ട് ദഹിക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ചുക്കാണ് നമ്മുടെ വേറൊരു ഇൻഗ്രീഡിയൻറ്റ്. പിന്നെ നമുക്ക് ഇതിലോട്ട് അടുത്തത് എടുക്കേണ്ടത് ശർക്കരയാണ്. അപ്പോൾ ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ കൽക്കണ്ടം യൂസ് ചെയ്യാം, പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ശർക്കരയാണ് നമുക്ക് കൂടുതൽ അവൈലബിളായിട്ട് കിട്ടുന്നത്. കൽക്കണ്ടം കിട്ടില്ലെന്നല്ല, എന്നാലും കൽക്കണ്ടത്തിന് ഇത്രയും കൂടി വില കൂടുതലല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ശർക്കര ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. അപ്പോൾ ശർക്കര നമുക്ക് സാധാരണ ശർക്കരയോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ആയുർവേദ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന ശർക്കര വേണമെന്നുണ്ടെങ്കിൽ അതും ഉപയോഗിക്കാൻ പ്രശ്നമൊന്നുമില്ല. പക്ഷേ എന്ത് ശർക്കര വാങ്ങിച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾ അതേപടി യൂസ് ചെയ്യരുത്. അപ്പോൾ അനുഭവിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറയാം. മോക്ക് കുറുക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശർക്കര യൂസ് ചെയ്യാറുണ്ടായിരുന്നു നേരത്തെ. അപ്പോൾ ഈ ശർക്കരയുടെ ഗുണം നിങ്ങൾക്കറിയാമല്ലോ, ഒരുപാട് അയൺ കണ്ടൻറ്റ് ശർക്കരയിലുണ്ട്. അതേപോലെ തന്നെ നമുക്ക് നന്നായിട്ട് രക്തം ഉണ്ടാവാനായിട്ടും നല്ല രക്തഓട്ടം ഉണ്ടാവാനായിട്ടും കുഞ്ഞുങ്ങൾക്കാണെങ്കിലും വെയിറ്റ് വെക്കാനും കഫക്കെട്ടൊന്നും ഇല്ലാണ്ടിരിക്കാനൊക്കെ നമുക്ക് ശർക്കര ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ ശർക്കര വാങ്ങിയ സമയത്ത് ഞാൻ ചെയ്യണത് അങ്ങനെ നമ്മൾ ഇടുകയല്ല ചെയ്യണത്, ഞാനിത് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഉരുക്കിയിട്ട് മാറ്റി വെക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഈ ഉരുക്കണ സമയത്ത് നമ്മൾ അരിക്കൂലേ, അരിക്കണ സമയത്ത് അതിൽ കല്ലും കുറേ അഴുക്ക് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു മക്കൾക്കൊക്കെ ശർക്കരയൊക്കെ ഇട്ട് കൊടുക്കുന്നതാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ എന്തോരോ അഴുക്കൊക്കെ ഉണ്ടാവും. അപ്പോൾ ശർക്കര വാങ്ങുമ്പോൾ ജസ്റ്റ് എപ്പോഴും ഇതേപോലെ ഉരുക്കിയിട്ട് യൂസ് ചെയ്യാൻ നോക്കുക മാക്സിമം. അപ്പോൾ നമുക്ക് വേണ്ടതും ശർക്കരയാണ്. അപ്പോൾ ശർക്കര എടുക്കുമ്പോൾ ഒരു 100 ഗ്രാം ശർക്കര എടുത്താൽ മതി. 100 ഗ്രാം ശർക്കരക്ക് ഒരു 3-4 ടേബിൾ സ്പൂണൊക്കെ വെള്ളം ഇവിടെ ആവശ്യം അനുസരിച്ച് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അത് ഉരുക്കിയെടുക്കാം. ഒരു 1/4 ഗ്ലാസ് വരെയൊക്കെ വെള്ളം ഒഴിച്ചാലും മതി. എന്നിട്ട് നന്നായിട്ട് ഉരുക്കിയെടുത്തിട്ട് ഇത് ഒരു അരിപ്പയിൽ അരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഉരുക്കാൻ നേരത്ത് വേണമെങ്കിൽ ഒരു ഏലക്ക ഇട്ട് കൊടുക്കട്ടെ, നല്ലൊരു ഫ്ലേവർ ആയിരിക്കും ഉരുക്കിയെടുക്കുമ്പോൾ. അപ്പോൾ ഉരുക്കണ സമയത്ത് ഒരു ഏലക്ക ഇട്ടിട്ട് നന്നായിട്ടത് ഉരുക്കിയെടുത്തിട്ട് ഒരു അരിപ്പ് ഉപയോഗിച്ച് അരിച്ച് അത് മാറ്റി വെക്കുക. അപ്പോൾ 3-ാമത്തെ ഇൻഗ്രീഡിയൻ്റ് ശർക്കരയാണ്. പിന്നെ 4-ാമത്തെ ഇൻഗ്രീഡിയൻറ്റ് വേറെ ഒന്നുമല്ല, നമ്മുടെ നെയ്യാണ്. നെയ്യ് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വെയിറ്റ് കൂട്ടാൻ ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ നമുക്ക് നല്ല നിറം വർദ്ധിക്കാനാണെങ്കിലും നമുക്ക് നമ്മുടെ ഞാൻ നേരത്തെ ഒരു വീഡിയോ നീട് ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് നല്ല കാൽസ്യം അളവ് കൂട്ടാനായിട്ട് നമ്മുടെ എല്ലുകൾക്ക് തേയ്മാനം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനൊക്കെ നെയ്യ് നമുക്ക് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതേപോലെ നമ്മുടെ രോഗപ്രതിരോധ ശക്തി കൂട്ടാനൊക്കെ നെയ്യ് നല്ലതാണ്. അപ്പോൾ നെയ്യാണ് അടുത്ത ഇൻഗ്രീഡിയൻറ്റ്. അത് നിങ്ങളുടെ അളവിന് ഇഷ്ടമുള്ള അനുസരിച്ച് അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. കുറഞ്ഞത് 2-3 ടേബിൾ സ്പൂൺ എങ്കിലും ഒഴിക്കണം.
അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടം നെയ്യ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അളവ് കൂട്ടി കൊടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നെയ്യാണ് നാലാമത്തെ ഇൻഗ്രീഡിയൻറ്റ്. വേറൊരു ഇൻഗ്രീഡിയൻറ്റ് കൂടിയുണ്ട്, അത് വേറൊന്നുമല്ല, ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം നമ്മുടെ വെയിറ്റ് കൂടാൻ വളരെയധികം നല്ലതാണ്. ഒരുപാട് വൈറ്റമിൻസും മിനറൽസും അടങ്ങിയിട്ടുള്ളതാണ് ഈ ഒരു ഈന്തപ്പഴം. നമ്മുടെ ഡ്രൈ ഫ്രൂട്ട്സ് എന്ത് കഴിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വെയിറ്റ് കൂട്ടാൻ പറ്റും. അപ്പോൾ ഡ്രൈ ഫ്രൂട്ട്സ് ഞാൻ നേരത്തെ ഇതിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ കപ്പലണ്ടിയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബദാമിൻ്റെ കാര്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് ഈന്തപ്പഴത്തിൻ്റെ കാര്യം. അപ്പോൾ ഈന്തപ്പഴം നിങ്ങൾക്ക് എന്തോരം വേണമെങ്കിൽ അത് എത്രത്തോളം എടുക്കാൻ പ്രശ്നമൊന്നുമില്ല. അതിൽ പ്രത്യേകിച്ച് അളവൊന്നും ഞാൻ പറയണില്ല. നിങ്ങൾക്കൊരു കൈപ്പൊടി ഈന്തപ്പഴമാണ് എടുക്കേണ്ടതെങ്കിൽ അത്രയും എടുക്കാൻ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് ജസ്റ്റ് അതൊന്നിങ്ങനെ ഒന്ന് കീറിയിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മിക്സിയിട്ട് ഒന്ന് അടിച്ചിട്ട് ക്രഷ് ചെയ്തിട്ടാണെങ്കിലും എടുക്കാം. അപ്പോൾ ഒരുപാട് കുഞ്ഞുമക്കളാണെങ്കിൽ നന്നായിട്ടൊന്ന് അടിച്ചിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയും യൂസ് ചെയ്യാം. അപ്പോൾ ഒരുപാട് ഈന്തപ്പഴം വേണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഈന്തപ്പഴത്തിൻ്റെ കാര്യം ഇതാണ്. നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഉണ്ടാവാനായിട്ട്, നല്ല ബ്ലഡ് ഉണ്ടാകാനായിട്ട്, നമുക്ക് നിറം വർദ്ധിക്കാനായിട്ട്, നമുക്ക് തടി കൂട്ടാനൊക്കെ ഹെൽപ്ഫുള്ളാണിത്. അപ്പോൾ ഈന്തപ്പഴം കൊടുക്കുക. അപ്പോൾ ഈ അഞ്ച് കൂട്ടം ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മുടെ ലേഹ്യത്തിനായിട്ട് വേണ്ടുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തൊട്ട് ഒന്നും കൂടി പറയാം. ഒന്നാമത് നമ്മുടെ കറുത്ത എള്ള്, അതൊരു 200 ഗ്രാം എടുക്കുക. പിന്നെ രണ്ടാമത് നമ്മുടെ ചുക്കുപൊടി വേണം, അതൊരു 50 ഗ്രാം മതി. പിന്നെ മൂന്നാമത് നമ്മുടെ ശർക്കര വേണം, ശർക്കര ഒരു 100 ഗ്രാം. ഒരു ഏലക്കയൊക്കെ ഇട്ട് നന്നായിട്ട് ഒന്ന് ഉരുക്കിയിട്ട് അതിൽ ഒന്ന് അരിച്ചിട്ടൊക്കെ എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ ഒരു കാൽ ഗ്ലാസ് വെള്ളം ഇട്ടിട്ട് വേണം കേട്ടോ അതൊന്ന് ഉരുക്കിയെടുക്കാൻ. അപ്പോൾ അത് മാറ്റി വെക്കുക. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ നെയ്യാണ്. നെയ്യുടെ അളവ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. 2-3 ടേബിൾ സ്പൂണും അതിൽ കൂടുതലും ചേർക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഈ പറഞ്ഞ പോലെ തന്നെ ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം ഒരു കൈപ്പൊടിയോ അതിൽ കൂടുതലോ അത് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അതിൻ്റെ കുരു കളഞ്ഞിട്ട് അതിൻ്റെ ഒരു തോട് മാത്രം എടുക്കുക. ജസ്റ്റ് കിച്ചകിരിയായിട്ട് എന്തെങ്കിലും അങ്ങനെ ഇടുക, അല്ലെങ്കിൽ മിക്സിയിട്ട് ജാറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു ലേഹ്യത്തിനായിട്ട് വേണ്ടത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാം. അപ്പോൾ നമ്മൾ ആദ്യം ഇത്രയും സംഭവങ്ങളില്ലേ, ഈ എള്ള്, അതേപോലെ തന്നെ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ശർക്കര, ചുക്ക്, പിന്നെ നെയ്യ്, ഇതെല്ലാം ഒരുമിച്ച് മിക്സ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ വേറൊരു കാര്യം ഇതിൽ എക്സ്ട്രാ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഞാൻ പറയാം. അത് നമുക്ക് സ്ത്രീകൾക്ക് വളരെയധികം നല്ലതായിരിക്കും, ഉലുവ ആണ്. ഉലുവ നമുക്ക് അധികമൊന്നും വേണ്ട, ഒരു ടേബിൾ സ്പൂൺ വല്ല മതി, അധികമൊന്നും വേണ്ട. കാരണം ഒരുപാടായിട്ട് ചിലപ്പോൾ കയ്പ്പുണ്ടാവും. ഈ ഉലുവ ചേർക്കണം നമ്മുടെ വെയിറ്റ് കൂട്ടാൻ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് സ്ത്രീകൾക്ക് വെള്ളപോക്ക്, അതേപോലെ തന്നെ നമുക്ക് വെയിറ്റ് കൂടാണ്ടിരിക്കാനുള്ള ഒരു കാരണമാണ് വെള്ളപോക്ക്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ ഇത് കഴിക്കണത് മിക്കപ്പോഴും കർക്കിടക മാസത്തിലാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ നമ്മുടെ ദേഹരക്ഷ ചെയ്യാനായിട്ട് നമ്മൾ മരുന്ന് കഞ്ഞി കഴിക്കില്ലേ, അതേപോലെ തന്നെ സ്ത്രീകൾ കൂടുതലും കഴിക്കുന്ന ഒരു ലേഹ്യം കൂടിയാണിത്. അപ്പോൾ ഇതിൽ ഒരു പിടിയോളം ഉലുവ ചേർക്കുന്നത് കൊണ്ട് നമുക്ക് ആർത്തവ സംബന്ധമായ വയറുവേദന, പീരിയഡ്സ് ഇറഗുലാരിറ്റി, നമുക്ക് കറക്റ്റ് ടൈമിൽ പീരിയഡ്സ് കിട്ടാത്തവർക്കൊക്കെ നല്ലതായിരിക്കും. അതേപോലെ വെള്ളപൊക്കിന് നല്ലതാണ്. അപ്പോൾ ആ കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. അപ്പോൾ ഈ ഉലുവയോ അതേപോലെ തന്നെ, ഉലുവല്ല സോറി, ഈ എള്ളില്ലേ കറുത്ത എള്ള, ഇതേപോലെ തന്നെയാണ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ നല്ലതാണ്. പീരിയഡ്സ് സംബന്ധമായ പ്രശ്നങ്ങൾക്ക്, അതേപോലെ തന്നെ നമുക്ക് വെള്ളപോക്കിനൊക്കെ നല്ലതാണ് ഈ എള്ളട്ട. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അപ്പോൾ ഇത് ഉണ്ടാക്കേണ്ട രീതിയിൽ എന്തൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഈ ഉലുവ നന്നായിട്ട് ഫസ്റ്റ് പൊടിച്ച് വെക്കുക. പിന്നെ നമ്മുടെ എള്ളാണ്. അപ്പോൾ എള്ള് നന്നായിട്ട് പൊടിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പൊടിച്ചെടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഉലുവയുടെ ഒപ്പം തന്നെ എള്ള് കൂടിയിട്ട് പൊടിച്ചെടുക്കാം. പകരം നമുക്ക് എള്ള് പൊടിക്കേണ്ട, അങ്ങനെ തന്നെ യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്യണമെന്നാണെങ്കിൽ ജസ്റ്റ് ക്രഷ് ചെയ്തെടുക്കാം. അപ്പോൾ അത് നമ്മുടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതും അങ്ങനെ തന്നെ എടുക്കുക. പിന്നെ നമുക്ക് ചുക്ക്, പിന്നെ ശർക്കര, നെയ്യ്, ഇതെല്ലാം നമുക്ക് നന്നായിട്ട് ഒരു പാത്രത്തിലാക്കിയിട്ട് ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഉണ്ടയായിട്ട്, അതായത് നമുക്കൊരു ഈ എള്ളുണ്ടയൊക്കെ ആ ഒരു പരുവത്തിലാണ് വേണ്ടതെങ്കിൽ നമുക്ക് ജസ്റ്റ് ഉണ്ടയാക്കി എടുത്താൽ മതി. അതായത് ആ നമ്മൾ ശർക്കര ഒഴിക്കുന്ന വെള്ളയില്ലേ, അതിൻ്റെ ആ ഒരു കറക്റ്റ് പാകത്തിൽ നമുക്ക് ഒഴിച്ചെടുത്താൽ മതി. അപ്പോൾ ഒരുപാട് ലൂസായിട്ട് നമുക്ക് ലേഹ്യമൊക്കെ കഴിക്കുന്ന പാകത്തിൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ശർക്കര വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഇട്ട് വെക്കാം. ചില്ലിൻ്റെ കുപ്പിയിലിട്ട് വെക്കുകയാണെങ്കിൽ ഇതിലോട്ട് നല്ലതായിരിക്കും, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലും മതി. അങ്ങനെ പ്രശ്നമൊന്നുമില്ല, കാരണം നമുക്ക് കിട്ടുന്ന പുറത്തുനിന്ന് കിട്ടുന്ന ലേഹ്യങ്ങളെല്ലാം പ്ലാസ്റ്റിക്കിൻ്റെ കുപ്പിയിലല്ലേ വന്നത്. അപ്പോൾ എല്ലാവരുടെ കയ്യിലും ജില്ലിൻ്റെ കുപ്പി ഉണ്ടാകണമെന്നില്ല. അപ്പോൾ ജില്ലിൻ്റെ കുപ്പി ഉണ്ടെങ്കിൽ അതിൽ വെക്കുക, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിൽ വെക്കുക. അപ്പോൾ എങ്ങനെയാണെങ്കിലും വെക്കാം. പക്ഷേ അതിൽ ഒട്ടും വെള്ളം ഉണ്ടാവരുത്, നന്നായിട്ട് കഴുകി വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും വെള്ളമൊന്നും ഇല്ലാത്ത വേണം, അല്ലെങ്കിൽ പെട്ടെന്ന് മോശമായി പോകും. അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് നമ്മളിതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ലേഹ്യത്തിൻ്റെ പരിവാണെങ്കിൽ അതനുസരിച്ച് ശർക്കര വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലോട്ട് ഒഴിച്ച് വെച്ചിട്ട് മൂടി വെക്കാം. അപ്പോൾ ഇത് ആ ഒരു രീതിയിൽ നമുക്ക് റെഡിയാക്കി വെക്കാം. അല്ലെങ്കിൽ നമുക്ക് ഒരു ലഡുവിൻ്റെ പരുവത്തിലാണ് വേണ്ടതെങ്കിൽ ആ ഒരു അളവിൽ മാത്രം ശർക്കര ഒഴിച്ചാൽ മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് കുഴച്ചിട്ട് ഉണ്ട രൂപത്തിലെടുക്കാം. അതൊരു ഉണ്ട ഉണ്ടാക്കിയിട്ട് അതിലോട്ട് ഇട്ട് വെച്ചാൽ മതി. നമ്മൾ ഈ ഒരു ഏതിലാണ് ഇട്ട് വെക്കുന്നത് അതിലോട്ട് ഇട്ട് വെക്കുക. എന്നിട്ട് നമുക്കിത് കഴിക്കേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ദിവസവും രാവിലെ വെറും വരലി കഴിക്കാം, അതേപോലെ തന്നെ രാത്രി കിടക്കുന്നതിന് മുമ്പ് കഴിക്കാം.
രാത്രി നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് കുറച്ചേരം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഉണ്ട കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അതേപോലെ രാവിലെ വെറും വയറ്റിലുമാണ് കഴിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ഇതിലാണ് കഴിക്കേണ്ടത്. പിന്നെ നമുക്ക് തൈറോയ്ഡ് പ്രശ്നങ്ങളൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അപ്പോൾ അവർക്കൊക്കെ മരുന്ന് കഴിക്കണം. അപ്പോൾ തൈറോയ്ഡിൻ്റെ മരുന്ന് കഴിക്കുന്ന ആൾക്കാർ ആദ്യം തൈറോയ്ഡിൻ്റെ മരുന്ന് കഴിക്കുക, അതിനുശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് വേണം ഈ ഒരു ഉണ്ട കഴിക്കാനായിട്ടാ. അപ്പോൾ അങ്ങനെയാണ് കഴിക്കേണ്ടത്. അപ്പോൾ എന്തിൻ്റെ ഒരു അസുഖത്തിൻ്റെ മരുന്ന് കഴിക്കുന്നവരാണെങ്കിലും ഫസ്റ്റ് ഗുളിക കഴിക്കുക, അത് ഗുളിക കഴിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം കഴിച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് കഴിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ദിവസവും കഴിക്കുക, ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ച് നോക്കുക, അപ്പോൾ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടാവും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഇത് കഴിച്ചിട്ട് വെയിറ്റ് വെച്ചില്ല, പകരം എനിക്ക് ഒരു എനിക്കുണ്ടായ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് പീരീഡ് സമയത്തൊക്കെ ഭയങ്കര വയറുവേദന ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു, അതേപോലെ തന്നെ നമുക്ക് വെള്ളപ്പൊക്കിൻ്റെ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. ആ ഒരു കാര്യങ്ങളൊക്കെ എനിക്ക് മാറ്റാനായിട്ട് ഈ ഒരു ലേഹ്യത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. അതായത് വെള്ളപ്പൊക്ക് നന്നായിട്ട് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്, എനിക്ക് വയറുവേദന ഉണ്ടാവും, അടിവയറിൽ ഭയങ്കര വേദനയായിരിക്കും. അപ്പോൾ ആ ഒരു സംഭവമൊക്കെ ശരിക്കും മാറി. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.